Hi friends, welcome to Shan's Kitchen Recipes. In the number in the combo, the recipe in the new china on a kachimin roast tea and poyan. Adinumunde the ne, Ningle channel Adi Maitana Kanu Ringle, each channel on the subscribe here, Adodapam the ne, then the code yellow bell button would click here. Young videos upload in the Samaita, Ningle notifications very in, better than a Kana button the runner. Upon a kotum Samay Kalenda on a kachimin roast tea in the ring in Yanana, knocker. Yan you would. നല്ല പോലെ ക്ലീൻ ചെയ്ത് ഉണക്ക ചെമ്മീൻ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനിതൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ പോവുകയാണ്. ഞാനിത് വറുത്ത് കഴിഞ്ഞു. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാനൊന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്പം ഒന്ന് കുതിർന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റാൻ പോവുകയാണ്. ഞാനൊരു 2½ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 തേങ്ങാപ്പൂൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് പയ്യെ വഴറ്റി കൊടുക്കുന്നു. അടുത്തത് ഞാൻ ഒരു ചെറിയ സവോളയാണ്, ആ സവോള ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതും അതിൻ്റെ കൂടെ കരിവേപ്പില ഇത് ഒന്ന് വഴറ്റുക. നമ്മളുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടത്, ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കും. ഒരു ചെറിയ സൈസ് തക്കാളി ഇട്ട് കൊടുക്കും. ഒരു പച്ചമുളക് പൊളന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം കുരുമുളക് പൊടി. അങ്ങനെ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വിനാഗിരി, ഒരുപാട് വേണ്ട, 1/2 സ്പൂൺ. ഇനി ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ് വാരി എടുത്ത് ചെമ്മീനാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. ഇത് പകുതി ചെമ്മീൻ വെന്തിട്ടുണ്ട്, ബാക്കി ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്നുകൂടി വേകണം. അങ്ങനെ നമ്മളുടെ ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഒന്നുകൂടി ചെയ്യാനുള്ളത് 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ തീ ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മുടെ ചെമ്മീൻ കറി ഉലർത്തിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല രുചിയുള്ള ഒരു വിഭവമാണ്. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനൊരു ഡിഷിലേക്കൊക്കെ പകർന്നു. നമുക്ക് ഉച്ചയൂണിനൊക്കെ നല്ല ഒരു വിഭവമാണ് ഇത്. നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.